സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിൽ സജീവമായിട്ടുണ്ട്. ആ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം അദ്ദേഹം വലിയ രീതിയിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുന്നത് കണ്ടിരുന്നു. പക്ഷേ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിമർശനമുണ്ട്. ആദ്യം വി മുരളീധരനായിരുന്നു, കെ മുരളീധരനായിരുന്നു അദ്ദേഹത്തെ വിമർശിക്കുന്നൊരു സാഹചര്യമുണ്ടായി. പിന്നീട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പണ്ടെല്ലാം ഒരു 1980 കാലഘട്ടത്തിലെല്ലാം കോൺഗ്രസിൻ്റെ പാലക്കാട്ടിലെ MP ആയിരുന്ന VS വിജയരാഘവനും ഉൾപ്പെടെയുള്ളവർ സന്ദീപ് വാര്യറിനെ വിമർശിക്കുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എങ്ങനെയായിരിക്കും? ഇങ്ങനെ നിരന്തര വിമർശനങ്ങൾ വന്നുകൊണ്ടിരുന്നാൽ അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ കഴിയുമോ? അല്ല, അദ്ദേഹം രാഷ്ട്രീയ ഭാവി എന്ന് പറഞ്ഞാൽ അത് ഒരാൾ രാഷ്ട്രീയത്തിൽ പോകുമ്പോൾ അയാൾക്ക് അതിനകത്ത് പോകാൻ എന്നുള്ള അഭിപ്രായം പോലെ ബാക്കി രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് പലരുടെ പല അഭിപ്രായം പറയുന്നുണ്ടാകും. അതൊന്നും അയാളുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുന്ന രീതിയിലേക്ക് വരാൻ സാധ്യതയില്ല. പക്ഷേ ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന കക്ഷിയെ ആ പാർട്ടിക്ക് അകത്തേക്ക് കൊണ്ടുപോകുന്നതിനകത്ത് ഒരു നമ്മളൊരു പാർട്ടിക്കകത്ത് വേറൊരു പാർട്ടിക്കകത്ത് നിന്ന് ആൾക്കാരെ എടുക്കുമ്പം ആ എടുക്കുന്ന പാർട്ടിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ നടക്കുന്നവരെല്ലാം എടുക്കത്തില്ല. ഇപ്പോൾ റോഡേ പോകുന്നവരെല്ലാം ഞാൻ കോൺഗ്രസ്സിൽ വരുമെന്ന് പറഞ്ഞാൽ ഇപ്പം പ്രതിപക്ഷ നേതാവും KPC പ്രസിഡൻറ്റും ബാക്കിയുള്ളവരെല്ലാം കൂടെ ചെന്നിട്ട് ഇതുപോലെ ഷാൾട്ടകത്ത് കയറ്റും. അപ്പോൾ ആ കയറ്റത്തില്ല. ആ പാർട്ടിക്ക് ഒരാളിനെ ഉൾക്കൊള്ളുന്നത് കൊണ്ട് ആ പാർട്ടിക്ക് ഗുണമുണ്ടെങ്കിൽ മാത്രമേ ചെയ്തു. അല്ലെങ്കിൽ ആ ചില പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പം തന്നെ ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്താണല്ലോ ഇഷ്യൂസ് ഉണ്ടാകുന്നത്. ഈ ഇലക്ഷൻ സമയത്ത് ഒരു ഇഷ്യൂ ഉണ്ടായപ്പം സരിൻ പാർട്ടി വിടുന്നു, അപ്പം CPM അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കും. ഇപ്പോൾ തന്നെ ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആളിനെ ഈ കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ കോൺഗ്രസ്സിനകത്ത് ആ സമയത്ത് ഇത് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്കെന്ന് പറഞ്ഞ് വരുന്നതിനകത്ത് ആ പാർട്ടിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവണം. അപ്പം ആ പാർട്ടിക്ക് ഗുണമുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നാളെ കാലത്ത് പരിശോധിക്കുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. സന്ദീപ് വാര്യരുടെ വരവോടുകൂടി പ്രത്യക്ഷത്തിൽ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. കാരണം പ്രത്യക്ഷത്തിൽ ആ അയാളെ പാർട്ടിക്കകത്ത് BJP ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അയാൾക്ക് അനുകൂലമായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു വിഭാഗം ജനങ്ങൾ, അല്ലെങ്കിൽ അയാൾക്ക് അനുകൂലമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന ആ കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാൻസുകൾ, അല്ലെങ്കിൽ BJP അനുകൂലികൾ, ഇത് ശരിയായ നടപടിയല്ല, അദ്ദേഹത്തെ കൊണ്ട് ഉൾക്കൊണ്ട് പോകണം, അല്ലെങ്കിൽ അത് ശരിയല്ല എന്നുള്ള രീതിയിലും BJPയിലെ പല നേതാക്കന്മാരെയും പഴിക്കുന്ന രീതിയിലും ഒക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇതേ സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസ്സിൽ ചെന്നപ്പോൾ ഈ സന്ദീപ് വാര്യറിനെതിരെ മറ്റെങ്ങുമില്ലാത്തോണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പല നേതാക്കന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടി മാറിയിട്ടുണ്ട്. സരിൻ മാറിയപ്പോൾ സരിനെ വേറെ ഒന്നുമില്ല, പെട്ടെന്ന് ഇങ്ങനെ മാറാൻ പറ്റുമോ അങ്ങനെ രീതിയിലൊക്കെയുള്ള ആരോപണമുള്ള, പക്ഷേ ഇദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആരെല്ലാം പാർട്ടി മാറിയിട്ടുണ്ട്. ഇന്ത്യയിൽ എത്രയോ പേര് കോൺഗ്രസ്സിൽ നിന്ന് BJP പോകുന്നു, BJP നിന്ന് കോൺഗ്രസ്സിൽ പോകുന്നു, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇയാൾക്കെതിരെ വന്ന ആരോപണം വളരെ രൂക്ഷമായിരുന്നു, മ്ലേച്ഛമായിരുന്നു. കാരണം ഒരു ഏതെല്ലാം രീതിയിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനെ തുമ്പിക്കാൻ പറ്റുമോ അതേ രീതിയിൽ ഉള്ള ആക്ഷേപങ്ങൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടായി. അദ്ദേഹത്തെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായി. അല്ല, ഇത് അതിൻ്റെ കാരണക്കാരെന്ന് പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ ഈ അവരാരും വിചാരിച്ചിരുന്ന വ്യക്തിത്വമല്ല എന്ന് തുറന്നു കാട്ടുന്നതിന് സന്ദീപ് വാര്യർക്ക് തന്നെ സാധിച്ചു. അങ്ങനെ ഈ പുറത്തു വരുന്ന വിമർശനം നോക്കുമ്പോൾ പാർട്ടി ഇത്രയും നാൾ എന്തുകൊണ്ട് അതാണ് ഈ പാർട്ടി ഇതുപോലുള്ള ഒരു സന്ദീപ് വാര്യർ, അയാൾ തന്നെ പറയുന്നത് ഞാൻ 20 കൊല്ലം കൊണ്ട് BJP ആണ്, 20 കൊല്ലം ഇത്രയും മോശക്കാരനായിട്ടുള്ള, ഇത്രയും വ്യക്തിത്വമില്ലാത്ത, അല്ലെങ്കിൽ ഇത്രയും ഉള്ളിൽ ഉൾക്കൊള്ളാതെ ഇപ്പം തന്നെ അയാൾ പാർട്ടിയെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ പാർട്ടി മാറാം. അല്ലെങ്കിൽ ഈ സരിൻ പറഞ്ഞതുപോലെ പറയാം, എനിക്ക് എൻ്റെ ഐഡിയോളജി കോൺഗ്രസ് ഐഡിയോളജിയാണ്, ആ കോൺഗ്രസിൻ്റെ ഐഡിയോളജി ആ പാർട്ടിക്ക് അതില്ല, അതുകൊണ്ട് ഞാൻ ആ പാർട്ടി വിടുന്നു, എനിക്ക് അതിനകത്ത് നിന്ന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ പറയാം ഇദ്ദേഹത്തിന്, എൻ്റെ ഐഡിയോളജി BJP ഐഡിയോളജിയാണ്, അല്ലെങ്കിൽ BJPയുടെ ചില ആദർശങ്ങളും അവരുടെ കാര്യങ്ങളും ഒക്കെ കണ്ടാണ് ഞാൻ എത്തുന്നത്, അതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പുറത്തു പോകാം പക്ഷേ ഇതേ ഒരു സുപ്രഭാതം കൊണ്ട് പാർട്ടി മാറി അവരെടുത്ത് ഷാളെടുത്ത് തോളയിലിട്ടപ്പോൾ ഈ അതിനകത്തുണ്ടായിരുന്നവരെയും അതുവരെ കരുതിയിരുന്നവരെയും ഐഡിയോളജിയും അതിൻ്റെ പ്രധാനപ്പെട്ട ഈ അയാൾ എന്തിനു വേണ്ടി ബാധിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ആദർശമുള്ള അയാൾ ആദർശത്തിലെ ലോകത്ത് ഏറ്റവും മുകളിൽ നിൽക്കുന്നതാണ് RSS എന്ന് പറയുന്നതും അതിൻ്റെ ആദർശം എന്നൊക്കെ പറഞ്ഞതും അതിൻ്റെ സ്ഥാപകനത്തിൽ അതിൻ്റെ ഉടുപ്പും നിക്കറുമൊക്കെ എടുത്തിട്ട് തൊപ്പിയിട്ട് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ അതിനെ അവരെ കുറ്റം പറഞ്ഞു. അതായത് വളരെ കൃത്യമായിട്ട് ഒരു കൂലിക്കാരനെ ഇന്ന് എൻ്റെ വീട്ടിൽ നിർത്തി ജോലി ചെയ്യിച്ചിട്ട് നാളെ വേറൊരാളുടെ വീട്ടിലോട്ട് അതേ പൈസ കൊടുത്ത് ജോലി ചെയ്യിക്കുമ്പോൾ അയാൾ ഇവിടെ നിന്ന പണി അതേ കൂറോടുകൂടി അപ്പുറത്ത് ചെയ്യുന്നു. അല്ലാതെ ഒരു ആദർശത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഈ മറ്റ്
ഒന്നും കണ്ടുകൊണ്ട് നിന്ന് അല്ല സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർക്ക് ആ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുകൊണ്ട് പാർട്ടിക്കകത്ത് നിന്നു. അപ്പോൾ അതിനകത്തുനിന്ന് അയാൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. അല്ലെങ്കിൽ അയാളിലെ ഈ പാർട്ടിക്കകത്ത് നേട്ടമുണ്ടാക്കാനാണ് നിൽക്കുന്നതെന്ന് ആ പാർട്ടി തിരിച്ചറിഞ്ഞ് അയാളെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ആ തിരിച്ചറിവ് അയാൾക്ക് ഇനി ആ പാർട്ടിക്കകത്ത് നിന്നാൽ ഗുണമുണ്ടാകത്തില്ലെന്നുണ്ട് അയാൾ മാറ്റി മാറുന്ന ഒരവസ്ഥ. പക്ഷേ ഇപ്പോഴുള്ള വിവാദങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇതൊരു നേരത്തെയുള്ള തിരക്കഥയുടെ വളരെ കാലം കൊണ്ട് പാർട്ടി മാറാൻ ഒരവസരം നോക്കിയിരിക്കുന്ന ഒരാളുടെ തിരക്കഥയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിനൊരു അവസരത്തിന് വേണ്ടി നോക്കിയിരിക്കും. കാരണം ഇപ്പം നമുക്ക് പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന ആരോപണമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. കാരണം ബി ജെ പിയുടെ സ്റ്റേജിൽ ഇരിക്കുന്നതിനെ തീരുമാനിക്കുന്ന അവിടുത്തെ ഒരു കമ്മിറ്റിയുണ്ട്, സാധാരണ എല്ലായിടത്തും ഉണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തെക്കാട്ടി സീനിയർ ആയിട്ടുള്ള സംസ്ഥാന ഭാരവാഹികൾ തറയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു കാരണമുണ്ടാക്കി. കാരണം മാധ്യമങ്ങൾക്കറിയത്തില്ലല്ലോ ഓരോ പാർട്ടിയുടെ സിസ്റ്റവും അല്ലെങ്കിൽ അതിനകത്ത് നടക്കുന്ന ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ സ്റ്റേജ് ഇരിക്കേണ്ടവരെ തീരുമാനിക്കുന്നത് ആര്, അല്ലെങ്കിൽ അവരുടെ സംസ്ഥാന കമ്മിറ്റി എങ്ങനെയാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ സംഘടനാ രൂപങ്ങളൊന്നും സി പി എമ്മിൻ്റെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും മാർച്ച് പാർട്ടികളിലും സ്റ്റേജിലാണ് ആളുകൾ, അങ്ങനെയൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് സ്റ്റേജിൽ കയറാൻ പറ്റാത്തത് അത് അവിടെ തൊട്ട് തുടങ്ങി പുള്ളിയുടെ നാണക്കേട് മനസ്സിലാവുന്നുണ്ട്. അവിടുന്ന് ഇയാൾ അവിടെ പോയി എന്നെ അവമാനിച്ചു എന്ന് പറഞ്ഞ് വീട്ടിൽ പോയിരുന്നപ്പോൾ ആൾക്കാർക്ക് ഒരു ഇത് വന്നു, അയാളെ അവമാനിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം ഇദ്ദേഹം പാർട്ടി മാറാനുള്ള കാരണങ്ങൾ ഇപ്പം ഇന്നലെ കൃഷ്ണകുമാർ അല്ലെങ്കിൽ ബി ജെ പിയുടെ ചില നേതാക്കന്മാരൊക്കെ വെളിയിൽ പറയുന്നുണ്ട്, തെളിവുകൾ സഹിതം ഞങ്ങൾ കൊണ്ടുവരാം. പാർട്ടി മാറുന്നതിന് വേണ്ടി അദ്ദേഹം വീട്ടിൽ കയറിയിരുന്നതും ഇത്രയും സമയം താമസിച്ചതും അതിനകത്തുള്ള ബാർഗെയിനിങ്ങിന് വേണ്ടിയായിരുന്നു. കാരണം എല്ലാ പാർട്ടിക്കാരോടും പുള്ളി ബാർഗെയിനിങ് നടത്തി. അത് ബാഗിൻ്റെ രൂപത്തിലും അല്ലെങ്കിൽ പൊസിഷൻ്റെ രൂപത്തിലും ഒക്കെ ആയിരുന്നു, അല്ലെ പണത്തിൻ്റെ രൂപത്തിലും ഒക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സി പി ഐയോടും കോൺഗ്രസിനോയോ സി പി എമ്മിനോടും ഒക്കെ നടത്തിയപ്പോൾ അവരതിന് വഴങ്ങാതിരുന്നപ്പോൾ അവർ ചർച്ച നടത്തുന്നതുകൊണ്ട് കോൺഗ്രസ് ചർച്ച ചെയ്യുകയും കോൺഗ്രസ് ചർച്ച നടത്തുന്നതിന് വേണ്ടി കോയമ്പത്തൂരും ബാംഗ്ലൂരും ഒക്കെ കൊണ്ടുവച്ച് ചർച്ച നടത്തിയതിൻ്റെ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചർച്ച നടത്തിയാലും എന്തോ, ഇവിടുന്ന് ചർച്ച നടത്തിയാൽ എന്താണ് കുഴപ്പം? ഇവിടുന്ന് ചർച്ച നടത്തുമ്പോൾ ആ ചർച്ചയ്ക്കകത്ത് പാർട്ടിക്കകത്ത് ചേരാനാണെങ്കിൽ ഇവിടുത്തെ നേതാക്കന്മാർ ചർച്ച നടത്തിയാൽ പോലെ, എവിടെല്ലായിരുന്നു ചർച്ച നടത്താം? അല്ലെങ്കിൽ അവർക്ക് ഫോൺ വിളിച്ചാൽ ധാരണ അറിയും. അപ്പോൾ ഇതേ ബാംഗ്ലൂരിൽ പോയി, ബാംഗ്ലൂരിൽ പോയെന്ന് കോയമ്പത്തൂർ പോയെന്ന് പറഞ്ഞ് ബാംഗ്ലൂരിൽ പോയത് ഡി കെ ശിവകുമാറിനെ കാണാൻ. ഡി കെ ശിവകുമാർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ കള്ളപ്പണം ഒഴുക്കുന്ന ആൾക്കാരിൽ ഒരാളാണ്. കാരണം എവിടെ കോൺഗ്രസിന് പണം ആവശ്യം വരുന്നോ, ഏത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിൽ എം എൽ എമാരെ പർച്ചേസ് ചെയ്യുന്നതിനും എം പിമാരെ പർച്ചേസ് ചെയ്യുന്നതിനും കോടാനുകൂടി അല്ലെങ്കിൽ ഒരു സംസ്ഥാനങ്ങളിലെ ഭരണം പിടിച്ചെടുക്കുന്നതിനൊക്കെ കോടാനുകൂടി രൂപ മുടക്കി തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ എം എൽ എമാരെ ബി ജെ പി കൊണ്ട് പർച്ചേസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് സാക്ഷ്യം പറയുമ്പോൾ അതേ രീതിയിൽ എം എൽ എമാരെ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിലും ഈ തൂക്കുമന്ത്രിസഭ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോഴും കോൺഗ്രസിൻ്റെ ഭാഗമാക്കുന്നതിനും ഒക്കെ നിന്ന് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ തന്നെ അവിടെ തന്നെ ഇലക്ഷൻ സമയത്ത് പുള്ളി പ്രചരണത്തിന് അതൊരു വലിയ വിഷയമായതല്ലേ, പുള്ളി പ്രചരണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ എന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി എല്ലാവരും പോയി കഴിച്ചോളാം എന്ന് വെച്ചാൽ മദ്യവും പൈസയും അവിടെ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് പൊക്കോളാൻ. അപ്പോൾ ആ രീതിയിലുള്ള നേതാവുമായിട്ട് സന്ദീപ് വാര്യർ സംസാരിച്ച് ഡീലുറപ്പിച്ചു. ആ ഡീലിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു പറയുന്നത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വളരെ കൂടുതൽ ആൾക്കാർ ഈ പാർട്ടിക്കകത്തേക്ക് വരുന്നതിന് വേണ്ടി നിൽക്കുന്നുണ്ട്, അതിനകത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുണ്ട്, അതിനകത്ത് പാലക്കാട് ബി ജെ പിയുടെ ഏറ്റവും പ്രസ്റ്റീജ് ആയിട്ടുള്ള മുനിസിപ്പാലിറ്റിയിലെ ഏതാണ്ട് 10 കൗൺസിലർമാർ ഉൾപ്പെടെയുണ്ട്. അപ്പം അവരുൾപ്പെടെ വരുന്നതിന് വേണ്ടിയാണ് എനിക്ക് അതിനെനിക്ക് സാധിക്കും, അതുകൊണ്ട് എനിക്ക് ഇത്ര വിലയുണ്ട്, ആ വിലയ്ക്ക് എന്നെ ആ വിലയ്ക്ക് പർച്ചേസ് ചെയ്യാമെങ്കിൽ ഞാൻ കോൺഗ്രസിൽ വരാം എന്നുള്ള ഒരു ഡീൽ ഉറപ്പിച്ചാണ് ഇതിനകത്ത് വന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാവുന്നത്. പുള്ളിയുടെ പ്രസംഗവും ആദർശവും ഒക്കെ കേൾക്കുമ്പം മനസ്സിലാവുന്നത് അതിപ്പം ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങും. കാരണം അയാൾ പറയുന്നത് ഞാൻ കോൺഗ്രസ്സിന് വേണ്ടി സംസാരിക്കുന്നു എന്നോ ഇപ്പോൾ ഓരോ പ്രസംഗത്തിലും പറയുന്നത് ഞാൻ കോൺഗ്രസ്സിന് വേണ്ടി സംസാരിക്കുന്നു. കഴിഞ്ഞ കോൺഗ്രസ്സിന് വേണ്ടിയാണ് സംസാരിക്കുന്നില്ല, കോൺഗ്രസിൻ്റെ ആദർശം കണ്ട് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആദർശം കണ്ട് അതിനകത്ത് വന്ന് കോൺഗ്രസ്സിനകത്ത് നിന്ന് സംസാരിക്കുകയല്ല, അല്ലെങ്കിൽ പുള്ളിയുടെ അകത്ത് കോൺഗ്രസ് കയറി സംസാരിക്കുകയും കൂടെ അല്ല. അതുപോലെയാണ് നേരത്തെ ബി ജെ പിക്ക് അകത്ത് നിന്നപ്പോഴും ഒരു പ്രാദേശിക നേതാവ് പോകുമ്പോഴും ഒരു 4-5 അണികളെങ്കിലും കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാളുമില്ല. ഒരാൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അയാളുടെ കാറിൻ്റെ ഡ്രൈവർ മാറിപ്പോയി. അയാളുടെ കാറിൻ്റെ ഡ്രൈവർ ഈ പറയുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തുണ്ട്. കോൺഗ്രസിനകത്ത് പോയപ്പോൾ കാറിൻ്റെ ഡ്രൈവർ മാറിപ്പോയി. പക്ഷേ ഒരു കാര്യം, ഇദ്ദേഹത്തിനെതിരെ നേരത്തെ അച്ചടക്ക നടപടി വന്നതാണ്. അച്ചടക്ക നടപടി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാനലിൽ നിന്ന് പറയേണ്ട കാര്യമുള്ളൂ. അയാളെ വ്യക്തിയത്തെ നടത്തുന്നത് അത് ഈ ചില ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പരിശോധിച്ചാൽ ഇപ്പോഴും കാണാൻ പറ്റും. ഈ അച്ചടക്ക നടപടി ഉണ്ടായിട്ട് നമ്മൾ ഈ സുരേന്ദ്രനെ ഒത്ര കുറ്റം പറയുമ്പോഴും സുരേന്ദ്രൻ ഈ പാർട്ടിയോട് ചെയ്തൊരു തെറ്റാണ്. ഈ അച്ചടക്ക നടപടി ഉള്ളായപ്പോഴും ഇത്രയ്ക്കും കുഴപ്പങ്ങളുള്ളതായ ഇയാളെ മാറ്റി നിർത്തുന്നതിന് പകരം വീണ്ടും അയാൾ ഒരു ചെറുപ്പക്കാരനാണെന്ന് കണ്ട് ഈ പാർട്ടിക്ക് അത് തിരിച്ചു കൊണ്ടുവന്ന് ഈ പാർട്ടിയുടെ വ്യക്താവ് സ്ഥാനത്തുനിന്ന് മാറ്റിയാളെ വീണ്ടും ഈ പാർട്ടിയുടെ വ്യക്താവാക്കി.
അതുകൊണ്ടാണല്ലോ ഇയാൾക്ക് ഇതെല്ലാം ഈ പാർട്ടിയുടെ വ്യക്തമായതുകൊണ്ടാണല്ലോ ഇയാൾക്ക് ജനത്തിനെ ഇത്ര സ്വാധീനിക്കാൻ സാധിച്ചത്. അതായത് ഇത്രയ്ക്ക് മോശമായിട്ടുള്ള ഒരുത്തൻ, ഇത്രയ്ക്ക് മോശമായിട്ടുള്ള ഒരാളിനെ തിരിച്ചറിയുന്നതിന് പാടൊന്നുമില്ല. അയാൾക്ക് ഇത്രയും നാൾ ഈ പൊസിഷനൊക്കെ കൊടുത്ത് ചെറുപ്പക്കാരനാണെന്നുള്ള പരിഗണനയാണെങ്കിലും ആ ഒരു പാർട്ടിക്കകത്ത് ഒരാൾ നിൽക്കുമ്പോൾ ചെറുപ്പക്കാരനുള്ള പരിഗണിക്ക് പകരം ആ പാർട്ടിക്ക് യോഗ്യനാണെന്നുള്ള രീതിയിലുള്ള പരിഗണന വേണം. കാരണം ഇയാളെ പരിഗണിക്കണമെങ്കിൽ ഇയാൾ സമരത്തിൽ കൂടി വന്നതല്ല, അല്ലെങ്കിൽ ABBP കൂടി വന്നതല്ല, യുവമോർച്ചയിൽ ഈ പറയുന്ന സമരങ്ങൾ ഏറ്റെടുത്തോ ജയിലിൽ കിടന്നോ അടി കൊണ്ടോ ഉള്ള പാരമ്പര്യമൊന്നുമില്ല. ഒരു സുപ്രഭാതത്തിൽ മരുന്ന് ബൈക്കിന്റെ മുമ്പിൽ ഇരുന്ന് വൃത്തിയായിട്ട് കാര്യം പറഞ്ഞിട്ട് വന്നുള്ളതാണ്. അയാളെ പരിഗണിക്കുമ്പോൾ അയാൾക്ക് അത്യാവശ്യം ഈ പറയുന്ന സ്വഭാവശുദ്ധിയെങ്കിലും വേണ്ടേ? ഇവർ പറയുന്ന ഇപ്പം പറയുന്നുണ്ടല്ലോ ആ രീതിയിൽ പിടിക്കപ്പെടുകയും അല്ലെങ്കിൽ അത് പിന്നെയും കേട്ട് അയാളെ നിർത്തണമെങ്കിൽ പാർട്ടിക്ക് ഒരു അസറ്റുണ്ട്. ഇപ്പോൾ പാർട്ടിക്ക് എന്ത് അസറ്റാ ഉണ്ടായ? പാർട്ടിയെ കിട്ടുന്ന വേദികൾ അയാൾ മോശമായിക്കൊണ്ടിരിക്കില്ലേ? ക്രിട്ടിക്കൽ, അതായത് പാർട്ടിക്ക് ഏറ്റവും പ്രതിസന്ധി ഉണ്ടായ ഒരു സമയത്ത് BJP അയാൾ ചെയ്ത് കൊടുത്ത പണി എത്രയാണ്? അപ്പോൾ അയാളെ ഇത്രയും കാലം ഈ പാർട്ടിക്ക് അത് സുരേന്ദ്രനാണ് എല്ലാവരെയും പുറത്താക്കുന്നതെന്നാണ് പറഞ്ഞത്. വെളിയവർ പറയുന്നത് അയാൾ ഗ്രൂപ്പിൻ്റെ ആളാണെന്നോ അത് നമുക്കറിയത്തില്ല. അയാൾ BJP അത് പ്രശ്നക്കാരനാണെന്നോ വിഷയക്കാരനാണെന്നോ. ഇപ്പോൾ ഈ സന്ദീപ് ആര്യയുടെ കാര്യം വരുമ്പം സുരേന്ദ്രനെ അയാൾ ഇതിനകത്ത് രണ്ടാമത് കൊണ്ടുവന്ന് വീണ്ടും പരിഗണന കൊടുത്ത് ചെറുപ്പക്കാരെന്ന രീതിയിൽ മാത്രവുമല്ല, ഇപ്പോഴും അയാൾക്കെതിരെയുള്ള ആരോപണം ഇത്രയും BJP മോശമായിട്ട് നിൽക്കുമ്പോഴും BJP പ്രശ്നമായിട്ട് നിൽക്കുമ്പോഴും അയാൾ വെളിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് സന്ദീപ് ആര്യനെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ ഈ വക്താവ് സ്ഥാനത്ത്. അപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ അണികളുണ്ടല്ലോ സുരേന്ദ്രനെതിരെ വലിയ വിമർശനമായിരുന്നു, അവരിപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഇപ്പൊ ഈ സന്ദീപ് ആര്യന്റെ കാര്യത്തിൽ സുരേന്ദ്രൻ എടുത്ത നിലപാടും അല്ലെങ്കിൽ സുരേന്ദ്രന്റെ ഇപ്പൊ സുരേന്ദ്രൻ എടുക്കുന്ന ആ മാന്യമായ എന്നുവെച്ചാൽ അയാളുടെ പേരിൽ ഇപ്പോഴും ആരോപണം വന്നുകൊണ്ട് പണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള ആരോപണം ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ടല്ലോ. ആ ആരോപണത്തിന്റെ കാരണം ഇതുവരെ സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല. അന്ന് പാർട്ടിക്കകത്ത് നിർത്തേണ്ടത് കൊണ്ട് പറയാതിരിക്കുന്നവർ വേണേ ഇന്നും പറയാമല്ലോ, ഇന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതായത് മാന്യത, ആ മാന്യതയെങ്കിലും അല്ലെങ്കിൽ അതിന് ആ മാന്യതയെങ്കിലും പഠിക്കും. രാഷ്ട്രീയക്കാരന് വേണ്ട മാന്യതയത് അത് സന്ദീപ് ആര്യ കുറച്ചെങ്കിലും പഠിക്കണം. സന്ദീപ് ആര്യ പാർട്ടി മാറിപ്പോക്കോട്ടെ, അയാളുടെ വേറെ പാർട്ടിക്കകത്ത് പോയി പ്രവർത്തിക്കാനും അയാൾക്ക് ഇതിനകത്ത് നിൽക്കാനിരിക്കാം. പക്ഷേ അയാൾ ഒരു ദിവസം കൊണ്ട് ഈ കാണിക്കുന്ന ഈ നിലപാടൊക്കെ അതിനകത്തിരിക്കുന്നവർക്ക് മനസ്സിലാവും. അതിനകത്ത് മോശക്കാരൊന്നുമല്ല, ഒരു പാർട്ടിക്കകത്ത് മോശക്കാർ, ഇവൻ എത്രക്കാരനാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കും. ഒരു കാരണവശാലും സന്ദീപ് ആര്യർക്ക് ഇനി നാളെ എങ്ങനെയെങ്കിലും ഈ അവിടെ BJP ജയിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നല്ല BJP ജയിച്ചു വരുന്ന പാലക്കാട് നോക്കി സന്ദീപ് ആര്യർ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഈ പാർട്ടിക്കകത്തുനിന്ന് പുറത്തു പോകും. കാരണം ഈ അതുകൊണ്ടാണ് അവിടെ BJP ജയിക്കുന്നതെന്നുള്ള കാരണം വരും, മനസ്സിലാവുന്നുണ്ട്. അതായത് ഈ സന്ദീപ് ആര്യർ എന്ന് പറയുന്ന കക്ഷി ഇതിനകത്ത് വന്നതിനകത്ത് അല്ലെങ്കിൽ കോൺഗ്രസ് കൊണ്ടുപോയതിനകത്ത് അവരെ തെറ്റിദ്ധരിപ്പിച്ച് എനിക്ക് വലിയ വിലയുള്ള ആളാണെന്ന് കണ്ട് കോടിക്കണക്ക് രൂപ മറിച്ചെന്നാണ് ഇപ്പം ഈ BJP പ്രധാനപ്പെട്ട നേതാക്കൾ നമ്മൾ പറയാതെ പറയുന്നത്. ബാംഗ്ലൂരിലുള്ള ചർച്ചയും അല്ലെങ്കിൽ കോയമ്പത്തൂരുള്ള ചർച്ചയും ഈ വരുവാനുള്ള കാരണവും ഈ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത്രയും തകിടം മറിച്ചിലും ഇത്രയും സംസാരങ്ങളും ഇത്രയും കാര്യങ്ങളും ഒക്കെ വരുന്നതിനകത്ത് കൃത്യമായ പാരദോക്ഷികം പുള്ളിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും അതിനുള്ള സാധ്യതയും കൂടുതലാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.